അമ്മ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ ചോദ്യം, 5 ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ 10 വയസ്സായ മകൻ അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വച്ച് ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയുമോ? കഥയിലെ ഈ മുഹൂർത്തങ്ങൾ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത് ചർച്ച ചെയ്യുക. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം എന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരുടെ കഥകൾ നാം നിത്യവും കേൾക്കാറുള്ളതാണ്. മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിൽ അത്തരം ഒരു പ്രമേയമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. താൻ മുമ്പ് സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എന്ന് അമ്മ ഓർത്തെടുക്കുന്നു. എത്ര തവണ മക്കൾ അമ്മയെന്ന് വിളിച്ചിരുന്നു. അവർ വളർന്ന് വലുതായി വിദേശത്തേക്ക് പോയി. ഈ അവസ്ഥയിൽ അമ്മ ഒറ്റപ്പെട്ടു പോയി. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ 10 വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വച്ച് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവനും വളർന്ന് മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. കഥയിലെ അമ്മ നേരിടുന്ന അവസ്ഥ സമകാലിക സാഹചര്യത്തിൽ ചർച്ചയപ്പെടേണ്ടതാണ്. ഇന്ന് കേരളത്തിലെ പല വീടുകളിലും അച്ഛനമ്മമാർ ഒറ്റപ്പെട്ട് താമസിക്കുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വിദേശത്തേക്ക് പോകുന്നവരുണ്ടാകാം. എന്നാൽ നാം പലപ്പോഴായി കാണുന്നത് ബോധപൂർവം മക്കൾ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തുന്നതാണ്. ആശ്രയിക്കേണ്ടി വരുന്ന കാലത്ത് ഒറ്റപ്പെട്ടു പോകുന്നവരുടെ എണ്ണം കൂടി വരുന്നത് ഇതുകൊണ്ടാണ്. പുതിയ കാലത്ത് രൂപപ്പെടുന്ന ഇത്തരം മനോഭാവങ്ങൾ സാംസ്കാരിക കേരളത്തിൻ്റെ നൊമ്പരമാണ്. മറ്റൊരു ചോദ്യം, എൻ്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാനവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ്. പാൽക്കാരൻ ബോലാറാമിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് ഇവിടെ പരിചയപ്പെടാം. മനുഷ്യത്വം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കഥാപാത്രമാണ് ബോലേറ. കാറിടിച്ച് വീഴ്ത്തിയ അമ്മയുടെ സമീപത്തേക്ക് ആദ്യം എത്തുന്നത് ബോലേറാമാണ്. എന്തു പറ്റി അമ്മേ എന്ന വിളി ആ അമ്മയ്ക്ക് ശക്തി പകർന്നു. അയാൾ പെട്ടെന്ന് തന്നെ വൃദ്ധയെ ആശുപത്രിയിലെത്തിക്കാനായി ടാക്സി ഏർപ്പാട് ചെയ്തു. ഈ അവസരത്തിൽ, ഇത് നിങ്ങളുടെ അമ്മയാണോ എന്ന ടാക്സിക്കാരൻ്റെ ചോദ്യത്തിന് ബോലേറാം മറുപടി പറയുന്നു, എൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയാണെങ്കിൽ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പറഞ്ഞയക്കുകയില്ല. ബോലറാമിൻ്റെ പ്രവൃത്തിയിൽ നിന്നും വാക്കുകളിൽ നിന്നും അയാൾ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. സ്വന്തം അമ്മയെപ്പോലെയാണ് മറ്റ് അമ്മമാരും എന്ന് കരുതുന്ന അയാളുടെ പ്രവൃത്തി തിരിച്ചറിവിൻ്റേതാണ്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടേണ്ടവരല്ല അച്ഛനമ്മമാർ എന്നും അവരെ നമ്മൾ സംരക്ഷിക്കേണ്ടവരാണെന്നും വിളിച്ചറിയിക്കുന്ന നന്മയുടെ പ്രതീകമാണ് ബോലേറാം എന്ന കഥാപാത്രം. മറ്റൊരു ചോദ്യം, കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിവിടിവിച്ച് മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കഥയുടെ ഭാവതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത്? കഥയിൽ നിന്ന് ഇതുപോലെയുള്ള മറ്റ് പ്രയോഗങ്ങൾ കണ്ടെത്തി വിശദീകരിക്കുക. മനുഷ്യഭാവങ്ങളെ അതേപടി ആവിഷ്കരിക്കാൻ ചിലപ്പോൾ ഭാഷയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ എഴുത്തുകാർ സവിശേഷ പ്രയോഗങ്ങൾ നടത്താറുണ്ട്. അത്തരം പ്രയോഗങ്ങൾ സന്ദർഭത്തിൻ്റെ തീവ്രത ഒട്ടും ചോർന്നു പോകാതെ വായനക്കാരനിലെത്താൻ സഹായിക്കാറുണ്ട്. അമ്മ എന്ന കഥയിലും ഇത്തരം പ്രയോഗങ്ങൾ കാണാൻ കഴിയും. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിവിടുവിച്ച് മേൽപോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. ഇവിടെ അമ്മയുടെ പ്രായവും അവശതയും പ്രതീക്ഷയറ്റ ജീവിതവും വ്യക്തമാക്കാൻ മരവുമായി ബന്ധപ്പെട്ട ഈ പ്രയോഗത്തിന് കഴിയുന്നു. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടക്കുന്നു. ഒറ്റപ്പെടലിൻ്റെ നിശ്ചലതയുടെ ഒരു ചിത്രം ഈ വാക്യത്തിൽ നിന്ന് വായനക്കാരന് ലഭിക്കുന്നു. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ച് വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു.
പരിക്കേറ്റ അമ്മയുടെ മുറിവിൽ നിന്ന് രക്തം പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രയോഗത്തിന് കഴിയുന്നു. മറ്റൊരു ചോദ്യം, ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി. ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. പോയി എന്ന പദം രണ്ട് വാക്യ സന്ദർഭത്തിലും ഒരേ അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്? എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പോയി എന്ന പദം രണ്ട് സന്ദർഭത്തിലും ഒരേ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. പകച്ചു നിന്നുപോയി എന്നിടത്ത് പോയി എന്നത് പകച്ചു എന്ന വാക്കിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതായത് പ്രധാന ക്രിയയുടെ തൊട്ടു പിന്നാലെ നിന്നുകൊണ്ട് പ്രധാന ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്ന അനുപ്രയോഗമാണിത്. തിരിച്ചുപോയി എന്നിടത്ത് പോവുക എന്ന പ്രവൃത്തിയെ തന്നെയാണ് വ്യക്തമാക്കുന്നത്.